അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023 നടന്ന വാർഷിക പരീക്ഷയിലെ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് വാർഷിക പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യപേപ്പറിലെ രൂപങ്ങൾ കൂടി മനസ്സിലാക്കാനും ഇത് സാധിക്കും. നമുക്ക് ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, സിൽ നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാം എന്നതാണ്. യോജിച്ചവ ചേർക്കാം എന്നതാണ് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദത്തിനെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്ത് എഴുതണം. ഇവിടെ ബ്രാക്കറ്റിൽ നോക്കാം. അൽ ഹൽഖൂമു ഫി ബദനിഹി വ സിയാബിഹി സബഅതു അർക്കാനിൻ അഫ്ലലു മിന സദഖതി അൽ ഹഖീഖതു സിത്തുൻ. നമുക്ക് ചോദ്യത്തോടുകൂടി അതിൻ്റെ ഉത്തരങ്ങൾ വരുന്ന പദങ്ങൾ ഏതൊക്കെയെന്നും കൂടി ചേർത്ത് നമുക്ക് നോക്കാം. ചോദ്യം ഒന്ന്, വയം ബഗീലിൽ മരീലി അൻ യഹ്തരിസ മിനൻ നജാസാത്തി ഫീ ബദനിഹി വ സിയാബിഹി. ചോദ്യം രണ്ട്, വലി സ്വലാത്തി അലൽ മയ്യിതി സബഅതു അർക്കാനിൻ. ചോദ്യം മൂന്ന്, മാ യുസ്ബഹു ഇൻദ ഹൽഖി ശൈറിൽ മൗലൂദി അൽ അഖീഖതു. ചോദ്യം നാല്, വ മഖ്റജുൻ നഫസി അൽ ഹൽഖൂമു. വ മഖ്റജുൻ നഫസി അൽ ഹുൽഖൂമു. ചോദ്യം അഞ്ച്, ലാ തജിബുൻ തൽഹയ്യത്തു ഇല്ലാ ബിന്നദിരി വഹിയ അഫ്ലലു മിന സദഖത്തി. ആറ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, നുതമ്മിമു നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം ഒന്ന്, അഖല്ലു ദുആഇ അലൽ മയ്യിതി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. ചോദ്യം രണ്ട്, അഖല്ലുൽ ഖബരി ഹുഫ്റത്തുൻ തംനഉ ളുഹൂറ റായിഹതി വ നബ്ശ സിബാഇ. ചോദ്യം മൂന്ന്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ മുസാബൻ ഫലഹു മിസ്ലു അജ്രിഹി. ചോദ്യം നാല്, വൽ മരീഉ മജ്റ ത്വആമി വശ്ശറാബി. ചോദ്യം അഞ്ച്, വതുജ്സിഉ ഫിൽ ഉൽഹിയ്യതി അൽ ബദനതു വൽ ബഖറതു അൻ സബഅതിൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, നക്തുബു ഇസ്നൈനി രണ്ട് വീതം എഴുതുക എന്നതാണ്. ചോദ്യം ഒന്ന്, മിന സദഖത്തി അനിൽ മയ്യിത്തി, മയ്യിത്തിനെ തൊട്ട് സദഖ ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് രണ്ടെണ്ണം. ഒന്ന്, വഖഫു മുസഹഫിൻ, മുസഹഫ് വഖഫ് ചെയ്യാം. വബിനാ ഉ മസ്ജിദിൻ, പള്ളി കെട്ടിച്ചു കൊടുക്കാം. വഹഫറു ബിഇരിൻ, കിണർ കുഴിച്ചു കൊടുക്കാം. വഗറസു ഷജരിൻ, മരം നട്ട് പിടിപ്പിക്കാം. ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി. ചോദ്യം രണ്ട്, മിമ്മ യഹ്റുമു അക്ലുഹു മിനൽ ഹയവാനി അൽ ബഹ്രിയി, കടൽ ജീവികളിൽ നിന്ന് തിന്നൽ നിഷിദ്ധമായ അഥവാ ഹറാമായ, ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ഒന്ന്, ലിഫ്ദഉൻ വതിംസാഹുൻ വസുലഹഫാത്തുൻ വസറതാനുൻ, ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം, നക്തുമുൽ അഹ്കാമ, നമുക്ക് വിധികൾ എഴുതാം എന്നതാണ്. ചോദ്യം ഒന്ന്, ഇസാലത്തു നജസിൻ ഖാരിജിൻ ബഅദൽ ഗുസ്ലി ലിൽ മയ്യിത്തി. ഇസാലത്തു നജസിൻ ഖാരിജിൻ ബഅദൽ ഗുസ്ലി ലിൽ മയ്യിത്തി, മയ്യിത്തിനെ കുളിപ്പിച്ചതിന് ശേഷം പുറപ്പെട്ട നജസിനെ നീക്കം ചെയ്യുന്നതിൻ്റെ വിധി, വാജിബുൻ നിർബന്ധമാണ്. ചോദ്യം രണ്ട്, തഖീറു സ്വലാത്തി അലൽ മയ്യിത്തി അനി ദഫ്നി, മറമാടിയതിനെയും തൊട്ട് മയ്യത്തിൻ്റെ മേലിൽ നമസ്കരിക്കുന്നതിനെ പിന്തിക്കൽ, വിധി ഹറാമുൻ നിഷിദ്ധമാണ്.
ചോദ്യം മൂന്ന്, തക്റാറു തൽഖീനി സലാസൻ, തൽഖീനിന് മൂന്ന് തവണ ആവർത്തിക്കൽ സുന്നത്തുൻ, സുന്നത്താണ്. നാല്, സിയാറത്തുൽ ഖുബൂരി ലിന്നിസായി, സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം ചെയ്യൽ കറാഹത്തുൻ, കറാഹത്താണ്. ചോദ്യം അഞ്ച്, അൽ അഖിലു മിനൽ ഉൽഹയ്യത്തി അൽ മസ്നൂന, സുന്നത്താക്കപ്പെട്ട ഉൽഹയ്യത്തിൽ നിന്ന് തിന്നൽ, അതിൻ്റെ വിധി സുന്നത്തുൻ, സുന്നത്താണ്. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം, നുമസ്സിലു, നമുക്ക് ഉദാഹരണം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, നസറു മുജാസാത്തിൻ, നസറു മുജാസാത്തിൻ്റെ ഒരു ഉദാഹരണം. ഉത്തരം, ഇൻ ഷഫല്ലാഹു മരീലി ഫഅലയ്യ സൗമുൻ, എൻ്റെ രോഗം അള്ളാഹു ഷിഫയാക്കിയാൽ എൻ്റെ മേലിൽ ഒരു നോമ്പുണ്ട് എന്ന് പറയുക. ചോദ്യം രണ്ട്, നസറു ലജാജിൻ, നസറു ലജാജിൻ്റെ ഉദാഹരണം, അതിൻ്റെ ഉദാഹരണമാണ്, ഖൗലിഹി ലിസൗജതിഹി ഇൻ ദഹബതി ഇലാ ബൈതിക ഫഅലയ്യ കദ, നീ നിൻ്റെ വീട്ടിലേക്ക് പോയാൽ എൻ്റെ മേലിൽ ഇന്ന കാര്യമുണ്ട് എന്ന് ഒരു ഭർത്താവ് ഭാര്യയോട് പറയുക. ചോദ്യം ആറ്, നുജീബ് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, അത്തഅസിയത്തു മഹിയ, തഅസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം, അൽ അംറു ബിസ്വബരി വന്നഹിയു അനിൽ ജസഇ വദ്ദുആഉ ലിൽ മയ്യിത്തിൽ മുസ്ലിമി ബിൽ മഗ്ഫിറത്തി, അൽ അംറു ബിസ്വബരി വന്നഹിയു അനിൽ ജസഇ വദ്ദുആഉ ലിൽ മയ്യിത്തിൽ മുസ്ലിമി ബിൽ മഗ്ഫിറത്തി. ചോദ്യം രണ്ട്, അയ്യാമുൽ ഉൽഹയ്യത്തി മാഹിയ, ഉൽഹയ്യത്തിൻ്റെ ദിവസങ്ങൾ ഏതെല്ലാം? ഉത്തരം, മിൻ യൗമിൻ നഹിരി ഇല ഗുറൂബി ശംസി മിൻ ആഖിരി അയ്യാമി തശ്രീഖ്. ചോദ്യം മൂന്ന്, ഷർത്തു ദാബിഹി മാഹുവ, അറവ് നടത്തുന്നവൻ്റെ നിബന്ധനകൾ എന്തെല്ലാം? ഉത്തരം, അയ്യകൂന മുസ്ലിമൻ ഔ കിതാബിയൻ തഹില്ലു മുനാകഹതഹു. ചോദ്യം നാല്, അന്നദറു മാഹുവ, നദർ എന്നാൽ എന്താണ് അഥവാ നേർച്ച എന്നാൽ എന്താണ്? ഉത്തരം, ഇൽതിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ ഖുർബതൻ ലൈസത്ത് ഫർളൈനിൻ, ഇൽതിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ ഖുർബതൻ ലൈസത്ത് ഫർളൈനിൻ. ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം, നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ്. ഒന്ന്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറൂഹാ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബർ സന്ദർശനം നിങ്ങൾക്ക് ഞാൻ വിലക്കിയിരുന്നു, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക, കാരണം അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.